Nozanin noz nakun, dar ke si boz nakun. Nozanin dar nakun, zendeki mozah nakun, zendeki mozah. Hey guys, it's me, MS Solution. Ini endine, where solutions? Ende priyapetta kuttikale. SSLC biology prediction. Rendu prediction aanu njan ee oru video ilude ningalku nalgunnathu. പക്ഷേ പ്രഡിക്ഷന് എനിക്ക് ഞാൻ വെറുതെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സാർ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യും പ്രൊഡിക്റ്റ് ചെയ്യും, ഇവിടെ തെറ്റിക്കോട്ടെ കുഴപ്പമില്ല പ്രൊഡിക്റ്റ് ചെയ്തോളൂ, എനിക്ക് ബയോളജിയായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. ഞാനൊരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എൻജിനീയറിങ്ങിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ മൂന്ന് വിഷയങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, പിന്നെ കുറച്ച് മാത്സ്. ഇതാണ് എൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജി 10-ാം ക്ലാസ്സിൽ ഞാൻ നിർത്തിയ പരിപാടിയാണ്. ഓക്കെ, സോ ആ ബയോളജിയിൽ പ്രൊഡിക്റ്റ് ചെയ്യ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് പ്രൊഡിക്റ്റ് ചെയ്യാമെന്നാണ് പഠിച്ചവനെ വിചാരിക്കുന്നത്. ബയോളജീൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വിളിക്കുമ്പോൾ, സാറേ ആ ഡയഗ്രം, ഈ ഡയഗ്രം, ഈ ആ ഡയഗ്രം ഒക്കെ വരും, അത് വരും, ഇത് വരും, ഞാൻ ഇതിൽ ഏതാ ഇപ്പോൾ പ്രൊഡിക്ഷൻ? അതിന് പ്രൊഡിക്ഷൻ എന്നല്ലല്ലോ, ഷുവർ ക്വസ്റ്റ്യൻസ് എന്നല്ലേ പറയുക. അതൊന്നും ചെയ്യാനിപ്പോൾ താല്പര്യമില്ല. പക്ഷേ എന്തായാലും തെറ്റാണ്, തെറ്റിക്കോട്ടെ, എനിക്ക് ചീത്ത പറയാനും വേണ്ടിയില്ല. പ്രൊഡിക്ഷൻ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്നോട്ട് നിൽക്കുന്നില്ല. തെറ്റാണ്, തെറ്റിക്കോട്ടെ, റെഡിയായി കിട്ടിയാൽ എന്താ പറയുക, അത് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമായല്ലോ, നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവല്ലോ. ആ എം എസ് സൊല്യൂഷൻ പറഞ്ഞത് വന്ന്, ഇനി വന്നില്ലെങ്കിലോ എടാ എം എസ് സൊല്യൂഷൻ എന്നെ വിശ്വസിച്ച് ഞാൻ പഠിച്ചു പോയടാ, എന്നിട്ട് അത് വന്നില്ലടാ. എടാ മോയന്തളെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ത് ഞാൻ പറയുന്നത് പഠിച്ചു പോകണമെന്നുള്ളത്. പക്ഷേ പ്രഡിക്ഷൻ, പ്രവചനം, അത് ചില ആൾക്കാരുടെ വിശ്വാസം അങ്ങനെയാണ്. ചിലർ പറഞ്ഞാൽ അതുപോലെയൊക്കെ വരും എന്നുള്ള വിശ്വാസം, അത് ഞാൻ തെറ്റിക്കുന്നില്ല. എന്തായാലും എം എസ് സൊല്യൂഷൻ പ്രവചിക്കുന്നു. ഒന്നാമത്തെ പ്രവചനം, നാളത്തെ ബയോളജി എക്സാം നിങ്ങളുടെ മോഡൽ എക്സാമിനേക്കാളും എത്രയോ എളുപ്പമുള്ള പരീക്ഷയായിരിക്കും. നാളെ ബയോളജി എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ എഴുതിയ ബയോളജി എക്സാമിനേക്കാളൊക്കെ എത്രയോ എളുപ്പമായിരിക്കും നാളെ നടക്കാൻ പോകുന്ന ബയോളജി എക്സാം. രണ്ടാമത്തെ പ്രവചനം, അതാണ് ഹൈലൈറ്റ്, രണ്ടാമത്തെ പ്രവചനം, ഡയഗ്രം ഏത് ചോദിക്കുമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. പല ഡയഗ്രംസും ആവർത്തിച്ച് വരാറുണ്ട്. പലരും എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഡയഗ്രംസ്, ബ്രെയിൻ ഉണ്ട്, ന്യൂറോൺ ഉണ്ട്, ഇൻറ്റേർണൽ ഐ ഉണ്ട്, പിന്നെ എന്താ സ്പൈനൽ കോഡോ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഈ മൂന്നെണ്ണാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഏതെന്നറിയോ, ഒന്ന് ബ്രെയിൻ, രണ്ട് ഇൻറ്റേർണൽ ഐ, മൂന്ന് നമ്മുടെ ബ്രെയിന്, ഇൻറ്റേർണൽ ഐ, ന്യൂറോൺ. ഇതിൽ എം എസ് സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ നാളത്തെ അവസാനത്തെ ചോദ്യമായ ഡയഗ്രം, ഡയഗ്രം തന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ന്യൂറോൺ ആയിരിക്കും. ഓക്കെ, അത് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഒന്നും പറയരുത്, കാര്യം നമുക്ക് ഫിസിക്സ് ആണ് അടുത്ത ഹൈലൈറ്റ്. എം എസ് സൊല്യൂഷൻ പറയുന്ന പ്രൊഡിക്ഷൻ ഇത്രയേ ഉള്ളൂ, നാളത്തെ ബയോളജിയിലെ അവസാനത്തെ ഡയഗ്രം വരയ്ക്കുന്ന ചോദ്യം അത് ന്യൂറോൺ ആയിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മൂന്നെണ്ണം, ബ്രെയിന്, ഇൻറ്റേർണൽ ഐ, ന്യൂറോൺ. ഇതിൽ എം എസ് സൊല്യൂഷൻ പറയുന്നത് ന്യൂറോൺ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അതൊക്കെ നോക്കി വെച്ചിട്ട് പോവുക. അതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് സാറേ പൊളി നിങ്ങൾ പറഞ്ഞത് തന്നെ വന്നു, വന്നില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് വന്നിട്ട് സാറേ പൊളി നിങ്ങൾ പറഞ്ഞത് വന്നില്ല, രണ്ടും ഒരേ ട്യൂണിലേ പറയാവൂ കേട്ടോ. രണ്ടാമത്തിൻ്റെ ട്യൂണ് മാറിപ്പോരുത്, കാര്യം ബയോളജിക്ക് യാതൊരു ഇത് ടച്ചും ഇല്ല. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കിയില്ല. ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് ഞാൻ അങ്ങോട്ട് അസ്യൂം ചെയ്തു, അത്രേ ഉള്ളൂ, ഞങ്ങൾക്കിങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. ന്യൂറോൺ വരാൻ ചാൻസ് ഉണ്ട്. ന്യൂറോൺ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം അത്ര എളുപ്പമാണെന്ന് കേട്ടോ. അതായത് രണ്ട് പ്രൊഡിക്ഷൻ നടത്താൻ കാരണം, ഒന്ന്, എക്സാം വളരെ മോഡലിനേക്കാളൊക്കെ നിങ്ങൾ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും നല്ലൊരു ബയോളജി എക്സാം ആയിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. രണ്ടാമത്തെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഡയഗ്രം ചോദിക്കുന്നത് ന്യൂറോൺ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഗൈസ്, അടിച്ചു പൊളിച്ച് പരീക്ഷ ഉഷാറാക്കി വരിക കേട്ടോ. ഇറ്റ്സ് മീ. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത എക്സാം ഏതാ? ഫിസിക്സ് അല്ലേ? ഫിസിക്സ് ഞാൻ എന്താ അവിടെ ഉണ്ടാവും? ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എം എസ് സൊല്യൂഷൻസിൻ്റെ ഫിസിക്സ് കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ എടുത്തു കൊടുക്കാറുള്ളത് ആദ്യം റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. പ്രകാശത്തിൻ്റെ പ്രതിപതനവും പ്രകാശത്തിൻ്റെ അപവർത്തനവും. സോ ഈ രണ്ട് ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഐ മീൻസ് വിത്ത് തിയറി വിത്ത് പ്രോബ്ലംസ്, അത് ക്ലിയർ ചെയ്തുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും. എപ്പോൾ എന്നറിയോ, നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഉച്ചക്കൊന്ന് ക്ഷീണത്തോടെ കിടന്നുറങ്ങി വൈകുന്നേരമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റായി 7 മണിക്ക് രാത്രി
7 മണി സമയത്തിൽ ഞാൻ ലൈവ് വരും. ആ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ആയിരിക്കും. തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യും, നമ്മൾ ബാക്കിയുള്ള 5 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് അന്ന് രാത്രി നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനൊക്കെ ആയിരിക്കും. എന്തായാലും നാളത്തെ ലൈവിലേക്ക് ഏവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുക. ആ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. അന്ന് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വന്നതുപോലെ ഞാൻ നിങ്ങളെ അന്ന് ഓർഗാനിക് 6ഉം 7ഉം പറഞ്ഞാണ് ഞാൻ തുടങ്ങിയതെങ്കിൽ ഫിസിക്സ് ഞാൻ ആരംഭിക്കുന്നത് 4ഉം 5ഉം റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പ്രതിപതനവും അപവർത്തനവും കൂടി ഒരുമിച്ച് കൊണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും. ഏത് ചോദ്യം ചോദിച്ചാലും ശ്രദ്ധിക്കണേ, ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരം എഴുതുന്ന ലെവലിലേക്ക് ഞാൻ നിങ്ങളെ പാട്ടും പാടി എത്തിച്ച് തരും. ഓക്കെ, നമുക്ക് പസൂരി വേഷൻ പഠിക്കാനുണ്ട്, സുന്ദരി നീ വന്നു ഗസലായി പാട്ടുപാടി പഠിക്കാനുണ്ട്, എന്താ ക്രിട്ടിക്കൽ ആംഗിൾ വന്നു അയ്യായ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടിയാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിളിൽ കുറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും, സുന്ദരി നീ വന്നു ഗസലായ്. ഓക്കെ, സോ ഒക്കെ നമുക്ക് പാട്ടുപാടി പഠിക്കാം. ഇപ്പം നിങ്ങൾ എക്സാം അടിച്ച് പൊളിച്ച് കലക്കി കുടിച്ചും കൊണ്ട് വരിക, ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻസ് ഒക്കെ പഠിച്ചു പോവുക. അതോടൊപ്പം തന്നെ രാത്രി 7 മണിക്ക് ലൈവിലേക്ക് വരിക, അതിനിടയിലൊക്കെ ഷോർട്ട് വീഡിയോസുകൾ വരും കേട്ടോ. ഓക്കെ, സോ ഗൈസ് കണ്ടുമുട്ടാം കേട്ടുമുട്ടാം. റേഡിയോ മാംഗോ 91.5 IP. സോ ഗൈസ് കൂടുതൽ ക്ലാസ്സുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.